സീക്കാറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്യാറ്റ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസ്സുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായം എത്താനും ശാലോൺ ടി വി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിമന്ദ്യമാർ ജോസഫ് പാമ്പളാനി പിതാവാണ്. പിതാവിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം ഫൊറോനയിലെ ആയന്നൂർ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകരും യുവജനങ്ങളുമാണ്. അവരോടൊപ്പം അവരുടെ വികാരിയായ ബഹുമാനപ്പെട്ട പീറ്റർ കൊച്ചുവീട്ടിലച്ഛനും എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനും മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് തുടർച്ചയെന്നോണം 10 പ്രമാണങ്ങളെക്കുറിച്ച് തന്നെയാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. പിതാവേ, ചിലപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മുഖസ്തുതി പറയാറുണ്ടല്ലോ, അത് 8 പ്രമാണത്തിന് എതിരാണോ? യെസ്, 8 പ്രമാണത്തിന് എതിരാണോ മുഖസ്തുതി പറയുന്നത് എന്ന് ചോദിച്ചാൽ, കുറേശ്ശെയൊക്കെ മുഖസ്തുതി നമ്മളെല്ലാവരും പറയാറുണ്ട് അല്ലേ. മുഖസ്തുതി തെറ്റാകാൻ പാടില്ല, അത് മറ്റൊരാളെ ഇകഴ്ത്തി പറയുന്നതാകാനും പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് മുഖസ്തുതി കൂടുതൽ അപകടകരമാകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു വികാരിച്ചതിനെ കുറിച്ച് നല്ലത് പറയാം വേണമെന്ന് വിചാരിച്ചു. നല്ലത് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഇതിന് മുമ്പ് ഇവിടെ ഇരുന്ന മുഴുവൻ വികാരിമാരും ഒന്നിനും കൊള്ളാത്തവരായിരുന്നു. ഈ അച്ഛൻ വന്നേ പിന്നെയാണ് ഈ ഇടവകയുടെ സർവതോന്മുഖമായ വളർച്ച ഉണ്ടായത് എന്ന് പറയുന്നതിനകത്ത് ഈ അച്ഛൻ കുറേ നല്ല കാര്യം ചെയ്തു കാണും. ആ അച്ഛൻ്റെ ആ നന്മയെ പുകഴ്ത്താൻ മറ്റൊരാളുടെ നന്മയെ, മറ്റൊരാൾ ചെയ്ത കാര്യങ്ങളെ ഞാൻ താഴ്ത്തിപ്പറഞ്ഞാൽ, അതായത് ഇത്തരത്തിലുള്ള അനാവശ്യമായ താരതമ്യങ്ങളിലൂടെയുള്ള മുഖസ്തുതി നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഒരു മനുഷ്യനെക്കുറിച്ച് നന്മയായിട്ടുള്ള ചില വശങ്ങളുണ്ട്, അതിനെ ഊന്നിപ്പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ എല്ലാ വശവും നല്ലതൊന്നും ആയിരിക്കണമെന്നില്ല, അയാൾ ചെയ്തതെല്ലാം ശരിയായിരിക്കണമെന്നുമില്ല. പക്ഷേ ആ വ്യക്തി കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ല ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാണ്. ഓക്കെ, അതൊരു നന്മയായിട്ട് നമുക്ക് എടുത്തു പറയാം. ആ വ്യക്തിയുടെ തിന്മകളെല്ലാം കൂടി ഒരു വേദിയിൽ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. തിന്മകളെ ഒഴിവാക്കി മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ കൂടി ബോധ്യമാകുന്ന രീതിയിൽ ആ വ്യക്തിയിലുള്ള നന്മയുടെ വശങ്ങളെ നമ്മൾ എടുത്തു പറയുന്നത്, അതിനെ മുഖസ്തുതി എന്ന് വിളിക്കണ്ട. കാരണം എന്താണ്? അത് ശരിക്കും ആ വ്യക്തിയിൽ ആ നന്മയുണ്ട്, പക്ഷേ ആ വ്യക്തിയിൽ കുറേ തിന്മകളൂടെ ഉണ്ട്. ആ തിന്മകളെ തൽക്കാലം നമ്മൾ മിണ്ടുന്നില്ല, ആ വ്യക്തിയുടെ നന്മകളെ നമ്മൾ ഊന്നിപ്പറയുന്നതിൽ തെറ്റില്ല. അതങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കുകയും ചെയ്യും. കാരണം എന്താണ്? സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാം ഒരു മനുഷ്യനെക്കുറിച്ച് എല്ലാം വിളിച്ചു പറയേണ്ട കാര്യമില്ല. അതിനെയാണ് വിവേകം എന്ന് പറയുക. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ്. ദൈവം തന്നെ സൃഷ്ടി നടത്തിയപ്പോൾ എന്നാ ചെയ്തതെന്ന് ചോദിച്ച്, ഓരോ ദിവസവും സൃഷ്ടി നടത്തിയിട്ട് ദൈവം പറഞ്ഞു, എന്താണ്? എല്ലാം നല്ലതാണ് എന്ന് ദൈവം കണ്ടു അല്ലേ. ഹീബ്രു ഒരേ വാചകമാണ്, അതിനെ റിപ്പീറ്റ് ചെയ്യുന്നത്, ആവർത്തിക്കുന്നു. വയ്യാർ എലോഹിം കീത്തോ, ദൈവം കണ്ടു എല്ലാം നല്ലതാണ് എന്ന്. യെസ്, ഈ സൃഷ്ടിക്കപ്പെട്ടതിൽ പലതും നല്ലതല്ലാത്തതുണ്ടെന്ന് നമുക്ക് തോന്നും. എട്ടുകാലി, ഒച്ച, അച്ചിള്, പാറ്റ, ഓ എന്തെല്ലാം ഒരഞ്ഞ ജീവികൾ. നിങ്ങളുടെ ചോറിനകത്തൊരു അച്ചിള് കയറി വന്നെന്ന് വിചാരിച്ചു, ഇപ്പം തന്നെ നിങ്ങൾക്ക് ഓക്കാനം വരുന്നുണ്ട് അല്ലേ. ആ ജീവി കയറി വരുന്നത്, പക്ഷേ അതിനെ കണ്ടിട്ട് ദൈവം എന്ത് പറഞ്ഞു? നല്ലതാണ്, അതിൻ്റെ അസ്തിത്വം അതിൽ തന്നെ നന്മയാണ് എന്നാണ് ദൈവം ഉദ്ദേശിക്കുക. അത് ബൈബിളിൻ്റെ ഒരു ആധ്യാത്മികതയാണ്, ഒരാളെക്കുറിച്ച് പറയാവുന്ന നന്മകൾ പറയുക എന്നുള്ളത്. പറയാൻ പാടില്ലാത്ത നന്മകൾ പറയരുത്. ഒരാൾ അഴിമതി വീരനാണെന്ന് വിചാരിച്ചു, നമുക്കറിയാം അയാളുടെ അടുത്ത് നിന്ന്, ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് നിന്ന് എന്ത് നേടിയെടുക്കണമെങ്കിലും കൈക്കൂലി കൊടുത്താലേ നേടിയെടുക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ അയാളെ സ്റ്റേജിൽ വെച്ച് പറയുകയാണ്,
അഴിമതിയുടെ കറപുരളാത്ത ഒരു മകുടോദാഹരണമാണ് ഈ മനുഷ്യൻ. ഈ ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നേ പിന്നെ അഴിമതി എന്ത് എന്നുള്ളത് ഈ ഓഫീസിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്തതായി തീർന്നു എന്നൊക്കെ നമ്മൾ ചുമ്മാ വിടുവാ പറഞ്ഞാൽ അതെന്താണ്? അത് എട്ടാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയരുത്, എന്നാൽ ഉള്ള നന്മകളെ ഊന്നി പറയുന്നതിൽ തെറ്റില്ല. അടുത്ത ചോദ്യം ആരാണ്? സാറാണ്. സാറിന്റെ പേരെന്താണ്? ബിനു. ബിനു, ബിനു, സാറിന്റെ ചോദ്യം? സത്യം നമ്മെ സ്വതന്ത്രമാക്കുമെന്നാണല്ലോ വചനം പറയുന്നത്. എന്നാൽ ഒരു സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഒരാൾക്കൊരു തടവ് ശിക്ഷയോ ചിലപ്പോൾ വധശിക്ഷയോ വരെ ലഭിച്ചെന്ന് വരാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം രക്ഷയെ കരുതി സത്യം മറച്ചു വെക്കാമോ? യെസ്, വളരെ കോംപ്ലിക്കേറ്റഡായ ചോദ്യമാണ് സാർ ചോദിച്ചത്. പിന്നെ സാറിനൊരു ഉദാഹരണം പറയാമോ ഈ ചോദ്യത്തിന്? സ്നാപയോഹന്നാൻ്റെ സ്നാപയോഹന്നാൻ സത്യം പറഞ്ഞിട്ട് പുള്ളിയുടെ തല പോയി അല്ലേ? യെസ്. അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഇതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതായത് ഒരു കാര്യം നമ്മൾ കണ്ടു, അല്ല ഒരു കാര്യം സത്യമാണെന്ന്, ഒരു കാര്യം തെറ്റായത് നടക്കുന്നു എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു മയക്കുമരുന്ന് ലോബി വലിയ ശക്തമായ നെറ്റ്വർക്കുള്ളൊരു കാര്യമാണ്. നമ്മളത് ഉദ്യോഗസ്ഥർക്ക് വെളിപ്പെടുത്തി കൊടുത്താൽ എന്ത് സംഭവിക്കും? അവരിവരെ പിടിക്കും. പിടിക്കുമെന്ന് വിചാരിക്കാം. ഇനി ചിലപ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഈ ഉദ്യോഗസ്ഥരൂടെ അറിഞ്ഞുകൊണ്ടാണ് നടത്തുന്നത് എങ്കിൽ അവർ ചിലപ്പം നമ്മുടെ പേര് ഇവർക്ക്, ഈ കുറ്റവാളികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും അവർ നമ്മളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ സംഘടിതമായ തിന്മകൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ആളുകൾക്കിടയിൽ ആശങ്കയുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മണൽ മാഫിയയെ എതിർക്കാൻ പോയിട്ട് ആ പോലീസ് ഇൻസ്പെക്ടറെ വണ്ടി ഇടിച്ചു കൊന്ന സംഭവം നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടതാണ് ഈ അടുത്ത കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ, ഇവിടെ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് സാക്ഷ്യം വഹിക്കാൻ ഒരാൾക്ക് ബാധ്യതയുണ്ടോ? അതാണ് സാറ് ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി. ഇത് വളരെ പ്രസക്തമായൊരു വിഷയമാണ്. അതായത് നമ്മൾ ഈ സത്യം പറയുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഈ സത്യം പറയുമ്പോൾ സത്യത്തിൽ ഈ വസ്തുതകൾ നമുക്ക് ആളുകളെ അറിയിക്കാൻ ഇന്ന് അല്ലാത്ത വഴികളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ നമുക്ക് വലിയ കുറ്റകൃത്യമായി പറയുന്ന ഒരു വിഷയമാണ് കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, പോക്സോ കേസുകൾ വളരെ ഗുരുതരമായി കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. ആ കേസ് ഒരാൾക്ക് തെറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ ഇപ്പോൾ വളരെ സ്വാധീനവും സമൂഹത്തിൽ സ്ഥാനവുമുള്ള ആളാണ് അത് ചെയ്തിരിക്കുന്നത്. അയാൾക്കെതിരായി ഞാൻ പോയി പോലീസിൽ പരാതി പറഞ്ഞാൽ പ്രശ്നമാകും. പക്ഷേ അതെന്ത് ചെയ്യാം? എനിക്ക് എൻ്റെ തനിമ അല്ലെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ, ആരാണെന്ന് പറയാതെ തന്നെ അത് ചൈൽഡ് ലൈനിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യും അല്ലേ? 1098 വിളിച്ച് പറയാവുന്നതേ ഉള്ളൂ, ഇതാ ഇന്നൊരു കാര്യം നടന്നു, നിങ്ങളതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം തീർന്നു. ഞാനവിടെ സത്യം വെളിപ്പെടുത്തി, പക്ഷേ അതുമൂലമുണ്ടാകുന്ന എല്ലാ ഭീകരമായ അവസ്ഥകളും ഞാൻ ഏറ്റെടുക്കുന്നുമില്ല. അങ്ങനെ ചെയ്യാം. ആ രീതിയിൽ അജ്ഞാത ഫോൺ കോളിൻ്റെ ഫലമായി സ്വർണ്ണവേട്ട നടത്തി എന്നൊക്കെ പത്രങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട്. അജ്ഞാതനായിരിക്കണമെന്നില്ല, അത് വെളിപ്പെടുത്തിയ ആളെ പോലീസിന് അറിയാമായിരിക്കും, പക്ഷേ അവരത് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആ രീതിയിലാകാം. നമ്മുടെ സുരക്ഷിതത്വത്തെ മുൻനിർത്തിക്കൊണ്ട് വേണ്ട മുൻകരുതലുകൾ നമ്മൾ എടുക്കുന്നതിൽ തെറ്റില്ല. സത്യം നമ്മൾ പറയുന്നു, പക്ഷേ ആ സത്യം പറയുന്നതിനിടയിൽ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കുന്നതിൽ, അത് മുഴുവൻ വെളിപ്പെടുത്താതിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇന്നിടത്ത് ഇന്നയാളാണ്, ഇന്നയാളുടെ മകനാണ്, ഇത്രാം വീട്ടു നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത് എന്നൊന്നും പറഞ്ഞ് വിളിക്കേണ്ട കാര്യം, പറയേണ്ട കാര്യം നമുക്കില്ല. മറിച്ച് വസ്തുത നമ്മൾ അറിയിക്കണം. വസ്തുത അറിയിക്കാതിരിക്കുന്നത് അവിവേകമാണ് അല്ലേ? സ്നാപക യോഹന്നാനെ പോലെ തല പോയി സത്യം പറയാനോ പറ്റുമോ എന്ന് ചോദിച്ചാൽ
സ്നാപകനെ പോലെ ആത്മബലവും അതുപോലെ തന്നെ ദൈവ പരിപാലനയിലുള്ള ബോധ്യവുമുള്ളവർക്ക് അത് പറ്റും. അതൊരു സൂപ്പർ നാച്ചുറൽ വെർച്യുവാണ്, അതൊരു അതിസ്വാഭാവിക പുണ്യമാണ്. അതിസ്വാഭാവിക പുണ്യങ്ങളെ സാധാരണ മനുഷ്യൻ്റെ ധാർമ്മികതയുടെ അളവുകോലാക്കാൻ പാടില്ല എന്നൊരു തത്വം തന്നെയുണ്ട്. ഇപ്പോൾ രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിക്കുക, അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് അപൂർവം മനുഷ്യർക്കേ അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരുള്ളൂ. അവരങ്ങനെ ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് അത് പാപമല്ല, മറിച്ച് അവരുടെ ജീവിതം അപകടത്തിലാകാത്ത വിധത്തിലുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ട് അവർ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ നടത്തുന്ന ചെറിയ പരിശ്രമങ്ങൾ പോലും ശ്ലാഘനീയമാണ്, അത് അഭിനന്ദനീയമാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഭേദം ഈ തിന്മയെ എതിർക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ നമുക്ക് സാധിക്കും. അതിനുള്ള അനേകം വഴികൾ ഇന്ന് ലഭ്യമാണ്. ഇപ്പോൾ പോലീസിനെ വിളിച്ച് 100 എന്ന നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ, അല്ലെ, ഓരോ പ്രദേശത്ത് വ്യത്യസ്ത നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞാൽ മതി. പോലീസുകാർ ഇത് എന്നതാണ് എവിടെ നിന്നാന്ന് അന്വേഷിച്ചാൽ അത് വെളിപ്പെടുത്തുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല എങ്കിൽ ഒരു പബ്ലിക് ഫോണിൽ നിന്ന് നിങ്ങൾക്ക് വിളിച്ച് ഈ കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് ഫോണിൽ നിന്ന് നിങ്ങൾക്ക് പോലീസിനെ വിളിച്ച് ഈ കാര്യം പറയാവുന്നതാണ്. അങ്ങനെ പല വഴികൾ ഇന്ന് നിലവിലുണ്ട്. ഈ പറഞ്ഞ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തെ അപകടപ്പെടുത്താതെ തന്നെ, നമ്മുടെ കുടുംബത്തെ അലോസരപ്പെടുത്താതെ തന്നെ നമുക്ക് സത്യത്തിൻ്റെ ഒപ്പം നിൽക്കാനുള്ള സാധ്യതകളും തുറവികളുമുണ്ട് എന്ന് ഓർക്കുക. വീട്ടിലെ പിള്ളേരെയും ഭാര്യയും നമ്മുടെ തന്നെയും ജീവനും കുരുതി കൊടുത്തുകൊണ്ട് നിങ്ങൾ എല്ലാ സത്യവും വിളിച്ചു പറഞ്ഞ് പുതിയ സ്നാപക യോഹന്നാനാകണം എന്നാരെയും നിർബന്ധിക്കാൻ നമുക്ക് പറ്റിയാൽ, അത് ചെയ്യാൻ പറ്റുന്നത് അതിസ്വാഭാവിക മൂല്യമാണ്. അപ്രകാരമുള്ള മൂല്യങ്ങൾ പാലിക്കാൻ പറ്റുന്നവരത് ചെയ്യുക, അതല്ലാത്തവർ ഈ താഴ്ന്ന തരത്തിലുള്ള ഇടപെടലുകളെങ്കിലും സത്യത്തിന് വേണ്ടി നടത്തുക. വ്യക്തമായല്ലോ അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, തോമസ് ആണ്. തോമസിൻ്റെ ചോദ്യം എന്താണ്? എൻ്റെ ചോദ്യം, മതബോധന ഗ്രന്ഥം 2467 മതാത്മക സത്യം അന്വേഷിക്കുവാൻ എല്ലാവർക്കും ധാർമ്മികമായ കടമയുണ്ടെന്ന് പറയുന്നു. എങ്കിൽ എന്താണ് മതാത്മക സത്യം? ഇത് ഓരോ മതത്തിലും ഉൾച്ചേർന്നിരിക്കുന്ന സത്യമാണോ? യെസ്, സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രസ്താവന നമ്മുടെ സാർവത്രിക മതബോധന ഗ്രന്ഥം നൽകുന്നതാണ് ഇപ്പോൾ തോമസ് സാർ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഏതാണ്? മതാത്മക സത്യം അന്വേഷിക്കാൻ എല്ലാവർക്കും കടമയുണ്ട്. എന്താണ് മതാത്മക സത്യം എന്ന് ചോദിച്ചാൽ നിത്യസത്യം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാവുന്ന നിത്യസത്യങ്ങൾ, ദൈവമുണ്ട് എന്നുള്ള സത്യം. അത് ഓരോ മതത്തിനും ഓരോ സത്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാകാൻ തരമില്ല. കാരണം എന്താ? സത്യം എപ്പോഴും ഒന്നേ ഉള്ളൂ അല്ലേ. സത്യത്തിന് ഒരു മുഖമേ ഉള്ളൂ. ആ സത്യത്തെ നമ്മൾ നിർഭയം അന്വേഷിച്ച് കണ്ടെത്തിയ സത്യത്തെ നമ്മൾ സ്വീകരിക്കുക, അതാണ് ശരിയായ വഴി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞാൻ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ആശയങ്ങൾക്കപ്പുറത്ത് ഉള്ളതെല്ലാം തെറ്റാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയല്ല. ഒരു സത്യമേ ഉള്ളൂ. ആ സത്യത്തെ പല രീതിയിൽ മനസ്സിലാക്കപ്പെടാം അല്ലേ. അതാണ് ഭാരതത്തിൻ്റെ മുനിമാർ പണ്ട് പറഞ്ഞു വെച്ചു, ഏകം സത് വിപ്രാം ബഹുദാ വദന്തി എന്നാണ് പറഞ്ഞത്. ഏകം സത്, സത്യം ഒന്നേ ഉള്ളൂ. ആ സത്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വ്യത്യസ്ത രീതിയിൽ സംസാരിക്കുന്നു, മനസ്സിലാക്കുന്നു. പലപ്പോഴും നമ്മുടെ അറിവ് ഭാഗികമാണ്. അത് തന്നെ ഭാരതീയ ചിന്തയിൽ ഒരു കഥയുണ്ട്, അന്ധന്മാർ ആനയെ കാണാൻ പോയ കഥ അല്ലേ. ആനയുടെ കാലേ പിടിച്ചിട്ട് ഒരു അന്ധം പറഞ്ഞു, ആന എന്ന് പറഞ്ഞ് വലിയ തൂണ് പോലത്തെ ജീവിയാണ്. വാലെ പിടിച്ച് പറഞ്ഞു, ആന എന്ന് പറയുന്നത് ചൂല് പോലെയാണ് ഇരിക്കുന്നത്. കൊമ്പെ പിടിച്ചിട്ട് പറഞ്ഞു, ആന എന്ന് പറയുന്നത് ഉരുളന്തടിയാണ്, കൂർപ്പിച്ച കുറ്റി പോലെയാണ് ഈ ആന ഇരിക്കുന്നത് എന്ന്. തുമ്പിക്കൈ പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് പെരുമ്പാമ്പ് പോലത്തെ ഒരു ജീവിയാണ് ആന. വാസ്തവത്തിൽ ആനയെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു?
ഇതെല്ലാം കൂടി ചേർന്നായിരുന്നു അല്ലേ എന്ന് പറയുന്നത് പോലെ വ്യത്യസ്ത മനുഷ്യരുടെ ദൈവാന്വേഷണങ്ങളും മതവീക്ഷണങ്ങളും ചേർത്ത് വയ്ക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷെ സത്യത്തെക്കുറിച്ചുള്ള സമഗ്രമായ അറിവ് നമുക്ക് ലഭിക്കുക. സത്യത്തെക്കുറിച്ചുള്ള ഏറ്റവും സമ്പൂർണമായ നിത്യസത്യത്തെക്കുറിച്ചുള്ള ഏറ്റവും സമ്പൂർണമായ അറിവ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച ഈശോമിശിഹായിലൂടെയാണ്. ഈശോമിശിഹായിലൂടെ ആ അറിവ് കിട്ടിക്കഴിഞ്ഞിട്ടും ആ അറിവിനെ അതിൻ്റെ സമഗ്രതയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് ക്രിസ്ത്യാനികൾക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് എല്ലാ സത്യവും അതിൻ്റെ പൂർണ്ണതയിൽ അറിയാം എന്ന് നമ്മൾ ധരിക്കരുത്. കാരണം എന്താണ്, ഈശോമിശിഹായ്ക്ക് എല്ലാ സത്യവും അതിൻ്റെ പൂർണ്ണതയിൽ അറിയാം. അവിടുന്ന് ആ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈശോ വെളിപ്പെടുത്തിയ രീതിയിൽ എല്ലാ സത്യത്തിൻ്റെയും സമ്പൂർണത നമുക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായോ? ഇല്ല. അതിന് തെളിവാണ് നമ്മളിപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും അതിൻ്റെ പൂർണ്ണതയും മനസ്സിലായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് നമ്മളും സത്യത്തെ അന്വേഷിക്കണം, കണ്ടെത്തണം. അങ്ങനെ ആത്യന്തികമായി നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പോൾ ആ സത്യത്തിനൊരു മുഖമുണ്ട് എന്നും അതിനൊരു പേരുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയും. ആ പേരാണ് നസ്രായനായ യേശു. ഇത്രയും മനസ്സിലായല്ലോ അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? ഞാനാ. ഓക്കെ, ടീച്ചറുടെ പേരെന്താണ്? ലിൻസി. ഓക്കെ പിതാവേ, എൻ്റെ ചോദ്യം, നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, അതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ സത്യം ചെയ്യുന്നത് തിരുവചനത്തിന് വിരുദ്ധമല്ലേ? യെസ്. ലിൻസി ടീച്ചർ ചോദിച്ചത് നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ വാക്കുകൾ അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈശോ ഉദ്ദേശിക്കുന്നത് എന്താ? അതേന്ന് പറഞ്ഞാൽ അതേന്നായിരിക്കണം അല്ലേ. അല്ല എന്ന് പറഞ്ഞാൽ അല്ല എന്നായിരിക്കണം. പഴയ കാർന്നവന്മാർ പറയല്ലേ, പകുതി അപ്പാന്നും പകുതി ചിറ്റപ്പാന്നും പറയരുത് അല്ലേ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഉറപ്പിച്ച് പറയണം. നമ്മുടെ വാക്കുകൾ തന്നെയാണ് അതിനുള്ള ആധികാരികത. അത് നിങ്ങൾക്കുണ്ടായിരിക്കണമെന്നാണ് ഈശോ പറയുക. നമ്മുടെ വാക്കുകൾക്ക് ആധികാരികത ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെയും പേര് വിളിച്ചു പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യാൻ തുടങ്ങുന്നത്. എൻ്റെ അപ്പനാണേ സത്യം, എൻ്റെ ഈ കൊച്ചാണേ സത്യം, അല്ലെങ്കിൽ എൻ്റെ ഈ തല പൊട്ടിത്തെറിച്ച് പോട്ടേ എന്ന് പറഞ്ഞ് നമ്മൾ സത്യം ചെയ്യുന്നത്. തല പൊട്ടിത്തെറിക്കുമോ? ഇല്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നുണ പറയുന്നത്. അപ്പോൾ ഈ ഒരുപാട് സംസാരങ്ങൾ വരുന്ന എന്താണ്? അത് നമ്മൾ തിന്മ ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്നാണ് ഈശോ പറയുക. നിങ്ങൾ അതേന്ന് പറയുമ്പോൾ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അതാണ് ഈശോ വ്യക്തമാക്കുന്നത്. അതെ എന്ന് പറഞ്ഞ ആ കാര്യം നിങ്ങൾക്ക് അറിയാം, യഥാർത്ഥത്തിൽ അതല്ല എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നിങ്ങൾ അതേന്ന് സ്ഥാപിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ദൈവത്തെ കൂട്ടുപിടിക്കുന്നു, മാതാപിതാക്കളെ കൂട്ടുപിടിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി പറയുന്നു. ഇതെല്ലാം പള്ളിയുടെ അൾത്താരയാണ് സത്യം, പാറേ മാതാവാണേ സത്യം, കൊരട്ടി മുത്തിയാണേ സത്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടവപ്പള്ളിയിലെ ദിവസ്യാനൂസ് പുണ്യാളനാണേ സത്യം എന്നൊക്കെ പറഞ്ഞ് ചില ചേട്ടന്മാരും ചേട്ടത്തിമാരും ചേട്ടത്തിമാരാണ് ഇത്തരം സത്യങ്ങളിൽ മുൻപന്തിയിൽ നിന്നാണ് ശത്രുക്കൾ പറയുന്നത്. നേരാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതാണേലും ഇങ്ങനെ സത്യങ്ങൾ ചെയ്യാറുണ്ട്. ഈശോ പറയുന്നത് അത്തരം സത്യങ്ങൾ ഏതാണ്? വ്യാജ സത്യങ്ങൾ. നമ്മുടെ കള്ളത്തരം നടത്തുന്നതിന് വേണ്ടി ദൈവത്തെ, ദൈവപുരുഷരെ, ദൈവീക ഗ്രന്ഥങ്ങളെയൊക്കെ കൂട്ടുപിടിക്കുന്നത് എന്താണ്? അത് ദുഷ്ടൻ്റെ പ്രവൃത്തിയാണ്. അതായത് ദൈവവും നുണയനാണ് എന്ന് സ്ഥാപിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് അല്ലേ. വിശുദ്ധ ബൈബിളും നുണയാണ് എന്ന് സ്ഥാപിക്കുകയാണ് കള്ളസത്യം ചെയ്യാൻ ബൈബിളെ തൊടുമ്പോൾ. ബൈബിളും നുണയാണ്, ദൈവവും നുണയനാണ് എന്ന് സ്ഥാപിക്കുകയാണ്. അത് ആരുടെ പരിപാടിയാണ്? പിശാചിൻ്റെ. ആ പിശാചിൻ്റെ പരിപാടി. അതാണ് ഈശോ പറഞ്ഞത്, അത്തരം പ്രവൃത്തികൾ ദുഷ്ടനിൽ നിന്ന് വരുന്നു. ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ പിശാചിൽ നിന്നാണ്. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ടീച്ചറാണ്. ടീച്ചറുടെ പേരെന്താണ്? ജിജി. ജിജി, ടീച്ചറുടെ ചോദ്യം. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്, കച്ചവടക്കാരന് കാപിട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക ദുഷ്കരം, വ്യാപാരിക്ക് നിഷ്കളങ്കനായിരിക്കുക പ്രയാസം. പ്രഭാഷകൻ്റെ പുസ്തകം 26:29 ഇങ്ങനെ പറയുമ്പോൾ,
ഒരു കച്ചവടക്കാരന് സത്യസന്ധനായിരിക്കുവാൻ സാധിക്കുമോ? യെസ്. ടീച്ചറിന്റെ വീട്ടിൽ കച്ചവടക്കാരുണ്ടോ? ഇല്ല എങ്കിൽ ഞാൻ ഉത്തരം പറയാം, ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് എനിക്ക് ഉത്തരം പറയത്തുള്ളൂ. യെസ്, യെസ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു കച്ചവടക്കാരന് സത്യസന്ധനായിരിക്കാൻ, വ്യാപാരിക്ക് കാപട്യമില്ലാതിരിക്കുക, ഇതൊക്കെ വളരെ ദുഷ്കരമാണ് എന്ന് പറയുന്നു. അതായത് നമുക്കറിയാം, കച്ചവടത്തിൽ എപ്പോഴും ലാഭം ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. നമ്മൾ പോയി കടയിൽ നിന്ന് ഒരു ചാക്ക് അരി മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് 5 കിലോ വീതം തൂക്കിക്കൊടുത്ത് വിൽക്കുകയാണ് നമ്മളുടെ നാട്ടിൻപുറത്ത് ഒരു കച്ചവടക്കാരൻ ചെയ്യുന്നത്. അയാൾക്ക് അത് ചിലപ്പോൾ ഹോൾസെയിൽ എടുത്തപ്പോൾ, ഇപ്പം എത്ര 1 കിലോ അരിക്ക് വില ജോസ് സാറെ? 45 രൂപ. 45 രൂപ വിലയുണ്ട് അല്ലേ. യെസ്. മെത്രാനായപ്പോൾ ഞാൻ അരിമേടിയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വില അറിയത്തില്ല. അപ്പോൾ 45 രൂപ ഒരു അരി 1 കിലോ അരിക്ക് വിലയുണ്ട് അല്ലേ. അയാൾ അത് ഹോൾസെയിലായിട്ട് എടുത്തപ്പോൾ അയാൾക്ക് ചിലപ്പം 30 രൂപയ്ക്കോ 35 രൂപയ്ക്കോ കിട്ടിയതായിരിക്കും. അദ്ദേഹം അത് 45 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്? ഇത്രയൊക്കെ വില ഇതിനുണ്ടോ? ആ ഉണ്ടോ. ഇപ്പോൾ അരിക്കൊക്കെ തീ പിടിച്ച വിലയാണെന്ന് കടക്കാരൻ പറയുകയും ചെയ്തു അല്ലേ. അങ്ങനെ പറയും. അങ്ങനെ പറയുമ്പോൾ അയാൾ നുണയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് നുണ തന്നെയാണ്. അയാൾക്ക് ലാഭം എടുക്കാവോ എന്ന് ചോദിച്ചാൽ ന്യായമായ ലാഭം എടുക്കും. അയാൾ 30 രൂപയ്ക്ക് മേടിച്ച് അത് വണ്ടിയെ കയറ്റിക്കൊണ്ട് വന്ന് ഇവിടെയും 30 രൂപയ്ക്ക് വിറ്റാൽ അയാളുടെ കുടുംബം വെളുത്തു പോകും അല്ലേ. അങ്ങനെ പുണ്യപ്രവൃത്തി ചെയ്യേണ്ട ആളല്ല കച്ചവടക്കാരൻ. അയാൾ എന്ത് ചെയ്യണം? അയാൾക്ക് കിട്ടിയ വില അത് ആ സാധനം അവിടെ എത്തിക്കാൻ വേണ്ടി മുടക്കിയ ചിലവ്, ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് ജോലി ചെയ്യുക, അയാളുടെ ജോലിയാണ് ഈ കച്ചവടം എന്ന് പറയുന്നത്, അയാളുടെ ഒരു ദിവസത്തെ പണിക്കൂലി, അത്തരം കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ ആ കടയുടെ വാടക, വെറുതെ കട ഉണ്ടാകിയല്ലോ, ആ കടയ്ക്ക് കൊടുക്കേണ്ട വാടക പരിഗണിക്കണം, അതുപോലെ തന്നെ അദ്ദേഹം അടയ്ക്കേണ്ട നികുതികളുണ്ട്, അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ വിലയിൽ ന്യായമായ വർധനവ് വരുത്തി അത് വിൽക്കാവുന്നതാണ്. അതിനകത്ത് അന്യായം പറയാൻ പറ്റിയാൽ, അതേസമയം ഇതെല്ലാം കഴിഞ്ഞ് കൊള്ള ലാഭം എടുത്താൽ അതെന്താണ്? അതാണ് അന്യായം എന്ന് പറയുക. ഒരുപക്ഷെ വാങ്ങിക്കുന്നവൻ ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഈ ആദിവാസികൾ വനത്തിൽ നിന്ന് പല സാധനങ്ങളും ശേഖരിച്ചുകൊണ്ട് വരും. അതിനൊക്കെ വലിയ വിലയുള്ളതാണ്. വലിയ ലിറ്റർ കണക്കിന്, കന്നാസ് കണക്കിന് തേനൊക്കെ അവർ കാട്ടുതേൻ ചെറുതേനൊക്കെ കൊണ്ടുവരും. അതിന് നല്ല വിലയുള്ളതാണ്. പക്ഷേ കടക്കാരൻ പലപ്പോഴും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അവർക്ക് 2 ചന്ദ്രിക സോപ്പ്, മണമുള്ള ഒരു സോപ്പ്, അവർ മണത്ത് നോക്കി ആ നല്ല മണമുണ്ടെന്ന് പറഞ്ഞ് അവർ പോകും. അയാൾ ആ അത് അവർ കൊണ്ടുവന്ന് ചിലപ്പോൾ 500 രൂപ 1000 രൂപ വിലയുള്ള സാധനമായിരിക്കും. ആ പാവങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇയാൾ ചിലപ്പം 2 സോപ്പ് അല്ലെങ്കിൽ 2 കടലമിഠായി ഒക്കെ കെടുത്തു കൊടുത്ത് അവരെ പറ്റിച്ചു വിടുന്നതാണ്. അത് എന്താണ്? അന്യായമാണ് അല്ലേ. അപ്പോൾ കച്ചവടത്തിൽ സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പറ്റും, പറ്റണം. അഥവാ ആരെയെങ്കിലും വഞ്ചിക്കാനോ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാനോ ഒരു സാധനങ്ങളുടെ ദൗർലഭ്യത്തെ മുതലെടുക്കാനോ ഒക്കെ കച്ചവടക്കാർ ശ്രമിക്കുമ്പോഴാണ് അത് അപരാധമായി തീരുന്നത്, അത് അന്യായമായ സമ്പാദ്യമായി തീരുന്നത്. അതുപോലെ അളവിലും തൂക്കത്തിലും വെട്ടിപ്പ് കാണിക്കും അല്ലേ. അതുപോലെ ഈയിടെ എന്നോട് ബാറിൽ ജോലി ചെയ്യുന്ന ഈ നമ്മുടെ ബാറെന്ന് പറഞ്ഞെന്താ മദ്യഷാപ്പിൽ ജോലി ചെയ്യുന്ന ഒരുത്തൻ പറഞ്ഞു, അവർ ഈ അളക്കുന്ന ഈ പെഗോ എന്താ അതിന് പറയുന്നത്, അങ്ങനെ അളക്കുന്ന ഗ്ലാസ്സുണ്ട് ചെറുത്, ആ ഊറ്റ് ഗ്ലാസിൻ്റെ മണ്ട കണ്ടിച്ച് ചെറുതാക്കും, അപ്പോൾ 100 മില്ലിക്ക് വരെ അതിനകത്ത് 90 മില്ലിയേ കൊള്ളുള്ളൂ. അപ്പോൾ അങ്ങനെ ഊറ്റി ഊറ്റി കൊടുക്കുമ്പോൾ 10,000 പേർക്ക് ഊറ്റി കൊടുത്തു കഴിയുമ്പോൾ ഒരു വലിയ അളവ് മദ്യം മിച്ചമായി അല്ലേ. അതുകൊണ്ട് അവർക്ക് അത് വൻ ലാഭമായി കിട്ടും. ശമ്പളം ചെറുതാണെങ്കിൽ ഇങ്ങനെ ഊറ്റലിൽ കൃത്രിമം കാണിച്ച് ഇവർ വരുമാനം ഉണ്ടാക്കുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു. അത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദ്യമല്ലേ കുറേശ്ശെ കൊടുത്താൽ, 100 മില്ലി കൊടുത്ത് നൽകുന്നതിലും ഭേദം 90 മില്ലി കൊടുത്ത് അയാൾ 100 കുടിച്ചതിൻ്റെ തൃപ്തി പോകുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല.
മദ്യത്തിൻ്റെ അളവ് കുറഞ്ഞത് പുണ്യമായിരിക്കും. പക്ഷേ അതിൻ്റെ പേരിൽ അവർ അന്യായമായി ലാഭം ഉണ്ടാക്കുന്ന എന്താണ്? തെറ്റാണ്. അതുകൊണ്ടാണ് പലപ്പോഴും കള്ളത്തുലാസ് എന്ന് ബൈബിൾ ഉപയോഗിക്കുന്ന പദമാണ്. കള്ളത്തുലാസുകൾ, വ്യാജ അളവ് ഉപകരണങ്ങൾ, ഇവയൊക്കെയും പ്രവാചകന്മാർ കർക്കശമായ ഭാഷയിൽ എതിർക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ കച്ചവടത്തിൽ സംഭവിക്കാനിടയുള്ള ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ, തട്ടിപ്പുകൾ, അതിനെക്കുറിച്ച് അവബോധമുണ്ടാകണം എന്നാണ് ഈ പറയുന്നതിൻ്റെ പൊരുൾ. അതുകൊണ്ട് കച്ചവടമേ തെറ്റാണ് എന്നുള്ള, അതൊരു വിശ്വാസിക്ക് കച്ചവടം ചെയ്യാനേ പറ്റിയല്ല എന്നുള്ള മട്ടിൽ അത് വ്യാഖ്യാനിക്കപ്പെടരുത്. മറിച്ച് സത്യസന്ധമായ രീതിയിൽ ന്യായമായ വഴികളിലൂടെ അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കാം. അതേസമയം അന്യായമായ വഴികളോ മറ്റുള്ളവരുടെ അജ്ഞതയെ ചൂഷണം ചെയ്യുന്നതോ ആയ വഴികളിലൂടെ ഉണ്ടാക്കുന്ന ലാഭം, അത് സമ്പത്ത് പെട്ടെന്നുണ്ടാകും, പക്ഷെ അത് ഗുണപ്പെടിയല്ല. അതാണ് ബൈബിൾ പറയുന്ന ഒരു വലിയ സത്യം. ഇതൊരു സാമാന്യ തത്വമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന, നമ്മൾ ആരെയെങ്കിലും വഞ്ചിച്ച് കബളിപ്പിച്ചു എന്തെങ്കിലുമൊക്കെ എടുത്തു എന്ന് വിചാരിക്കും, സമ്പാദിച്ചു എന്ന് വിചാരിക്കും, അത് ഗുണപ്പെടാറില്ല. ഒരാൾക്കും ഗുണപ്പെടിയല്ല. അവർക്ക് ചില കാരണവന്മാരിങ്ങനെ ഒരുപാട് സമ്പാദിച്ചു കൂട്ടും, തുണിയിലൂറ്റി പഞ്ഞി പിഴിഞ്ഞ് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാതെ കണ്ണിച്ചോരയില്ലാതെ കണക്ക് പറഞ്ഞ് ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നവരുണ്ട്. പക്ഷേ ആ കാരണവരുടെ കാലത്ത് തന്നെ ആ വീട്ടിലൊരു പുത്രൻ ജനിക്കും, അസുര വിത്ത് പോലെ വരും. അവൻ അപ്പനുണ്ടാക്കി അത്രയും കൂടെ മുടിച്ച് കളയുമെന്ന് മാത്രമല്ല, അത്രയും കൂടെ കടവ് ഉണ്ടാക്കി വെക്കും. പിന്നെ എന്തിനാണ് ഈ അന്യായമായി സമ്പാദിക്കുന്നത്? അതുകൊണ്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു മൂന്നാല് തലമുറയൊക്കെ ഒരുപോലെ സമ്പന്നന്മാരായിരുന്ന എത്ര വീട്ടുകാരുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാവും. നിങ്ങളുടെ തന്നെ അറിവിലും പരിചയത്തിലും ഒരു നാല് തലമുറയൊക്കെ ഒരുപോലെ സമ്പന്നന്മാരായിരുന്ന എത്ര വീട്ടുകാരുണ്ട്? ഒരു തലമുറയിൽ അവർ സമ്പന്നന്മാരായിരിക്കും, പക്ഷെ അടുത്ത തലമുറ എത്തുമ്പോഴത്തേക്ക് ആ കുടുംബം ക്ഷയിക്കും. അതിൻ്റെ അടുത്ത തലമുറ എത്തുമ്പോഴത്തേക്ക് അത് കഞ്ഞിക്ക് വകയില്ലാത്ത അവസ്ഥയിലെത്തിയെന്നിരിക്കും. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ തിന്മയുടെ വഴികളിലൂടെ സമ്പാദിക്കുന്നത് കൊണ്ട്. ലുബ്ധൻ്റെ മുതൽ ഉറുമ്പരിച്ചു പോകും എന്ന് കാർന്നവന്മാർ പറയാറുണ്ട് അല്ലേ. അതിലൊക്കെ സത്യമുണ്ട്. സമാനമായൊരു പഴഞ്ചൊല്ലാണ് ഇവിടെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ടീച്ചർ ഉദ്ധരിച്ചു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് 10 കൽപ്പനകളെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യമാർ ജോസഫ് പാമ്പളാനി പിതാവിന് ശാലോൺ ടിവിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുകയും തങ്ങളുടെ നല്ല ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ആയന്നൂർ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. സി കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.